ഇത് ഹാസ്യ രൂപേണ അല്ലെങ്കിൽ വേണ്ട, യവന്മാർ ലൂസിഫറിൻ്റെ അടുത്ത് കാണിച്ചാത്ര അവരതൊന്നും ഞാൻ ഇതിനോട് ചെയ്തിട്ടില്ല. എന്തരാ വരട്ടെ. ഇതിൽ സ്പോയിലർ ഉണ്ടാവും, അതുകൊണ്ട് പടം കാണാത്തവർ അല്ലടാ, ലൂസിഫർ കാണാത്തവന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി ചാമി, അത്ര എനിക്ക് പറയുള്ളൂ. ഗോഡ് ഫാദർ, ഡബിൾസ് ഐ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ചെകുത്താൻ, ടൊവിനോ, ഇലുമിനാണ്ടി, ഇതൊന്നുമില്ല. ഇലുമിനാണ്ടി ഇല്ലെങ്കിലും കുറേ ഏമണ്ടി ചപ്പണ്ടിയും പിന്നെ ഇതൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഥാപാത്രങ്ങൾക്ക് ഞാൻ ഇതുപോലെയൊക്കെ പേര് കൊടുക്കാം. സ്റ്റീഫൻ കാരു, നയൻതാര, ബോബി, ഷാജോൺ, ബൈജു, വർമ്മ സാർ, ജാൻവി, പടത്തിലേക്ക് കടക്കാം സുഹൃത്തുക്കളെ. ആദ്യം ഇൻ്റർപോളിൻ്റെ ഓഫീസ് കാണിക്കുകയാണ്. അവിടെ എബ്രാ കുറേശ്ശെ പിടിക്കാൻ പറ്റാത്ത വിഷമത്തിൽ വിരമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെയും പുതുതായിട്ട് ചുമതലയേക്കുന്ന ഉദ്യോഗസ്ഥനെയും കാണിക്കുന്നുണ്ട്. എന്നിട്ട് എബ്രാ ഖുറേഷിയെ കുറിച്ച് ഭയങ്കര തള്ളൊക്കെ തള്ളലുണ്ട്. ഇത്രയും കേൾക്കുമ്പോഴേ മനസ്സിലാവും എബ്രാ ഖുറേഷി സ്റ്റീഫൻ കാരുവാണെന്ന്. മലയാളത്തിൽ അത് നൈസായിട്ട് കാണിച്ചു പോയതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഗോവർദ്ധൻ്റെ സീൻ വരികയാണ്. ഗോവർദ്ധൻ ചടപടയെന്ന് കീബോർഡിൽ 50 കീ അടിച്ച് കഷ്ടപ്പെട്ട് ഗൂഗിൾ ക്രോം ഓപ്പണാക്കി ലൈവ് വന്ന്. ലൈവ് വന്നപ്പോൾ സമയം 9:15. അതിനുശേഷം ഈ സീനുകളൊക്കെ കാണിക്കാണ്. നിങ്ങൾക്ക് അറിയാവുന്ന സീനുകളൊക്കെ ഞാൻ ജസ്റ്റ് ഈ സീനെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ സീനാണെന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഈ പോലീസ് എന്തിനാണ് അവിടെ ചെയ്യുന്നത്? പിന്നെ വർമ്മ സാറിനെ കാണിക്കുന്നു, പിന്നെ മറ്റേ മീഡിയ കാണിക്കുന്നു, പിന്നെ പ്രതിപക്ഷ നേതാവിനെ കാണിക്കുന്നു, പേര് പറഞ്ഞുപോയി. പിന്നെ അവിടെ അടിയാവുന്നു, പിന്നെ ബോബി വരുന്നു. ബോബി സ്ഥലം വിട്ടിട്ടില്ല കേട്ടോ. ബോബി ആംബുലൻസിൽ കൂടെ ബ്ലഡ് ബോഡിയുടെ കൂടെ തന്നെ ഉണ്ട്. നമ്മുടെ നയൻതാര വരുന്നു. നയൻതാരയ്ക്ക് മോളില്ല. നയൻതാരയ്ക്ക് പ്രായക്കൂടുതലൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് അനിയത്തിയാണ് വെച്ചിരിക്കുന്നത്. അനിയത്തിയുടെ പേര് ജാൻവി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അനിയൻ കഥാപാത്രത്തിന് പ്രസക്തിയില്ല. അതുകൊണ്ട് ടോവിനെ അങ്ങ് ഒഴിവാക്കി. ഇപ്പോൾ ഇത്രയും പേരെ പരിചയപ്പെടുത്തിയതിന് ശേഷവും അവൻ്റെ കമ്പ്യൂട്ടറിലെ സമയം 9:15 തന്നെ. അതിൻ്റെ ഇടയ്ക്ക് സ്റ്റീഫൻ കാരുവിനെ അകത്ത് കയറ്റില്ലെന്ന് പറയുന്നു. പോലീസ് അതിനുള്ള സെറ്റപ്പ് ചെയ്യുന്നു. പിന്നെ സ്റ്റീഫൻ കാരു വരികയാണ്. പിതൃതുല്യനായ വ്യക്തിയുടെ മരണം കാണാൻ വരുമ്പോൾ കണ്ണീര് പുറത്ത് കാണരുത് എന്ന് വെച്ചിട്ടായിരിക്കണം കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ടാണ് മരണ വീട്ടിലേക്ക് വരുന്നത്. എന്നിട്ട് പഴയ അമ്മ പറഞ്ഞ കുറച്ച് ഡയലോഗൊക്കെ ഓർത്തെടുക്കുന്നു, വിഷമിക്കുന്നു. നയൻതാര മൈൻഡ് ചെയ്തിരിക്കുന്നു. നയൻതാര ചതയിൽ വെച്ചിട്ട് അവസാനമായിട്ട് അച്ഛനീ ജീവനുണ്ടെങ്കിൽ കണ്ണു തുറക്കട്ടെ എന്ന് വിചാരിച്ച് അച്ഛൻ്റെ പേര് 2 പ്രാവശ്യം വിളിച്ചിട്ട് എണീക്കല്ലാന്ന് കണ്ട് മരണം ഉറപ്പിച്ചതിന് ശേഷം ചിതയ്ക്ക് തീ കൊളുത്തുന്നു. പിന്നെ വർമ്മസാറിനെ കൂട്ടിയാണ് ബോബി ഇത്തവണ ബോംബെക്ക് പോകുന്നത്. അവിടെ വെച്ച് ഇൻ്റർനാഷണൽ തീവ്രവാദിയായിട്ട് വരുന്ന അണ്ണൻ ഇതിൽ ഡോണായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവരുടെ മെയിനായിട്ടുള്ള സായിപ്പ് വേറെ ഏതോ രാജ്യത്താണെന്ന് കാണിക്കാൻ വേണ്ടി ബാക്കിൽ കർട്ടനൊക്കെ ഇട്ട് വീഡിയോയിൽ വരുന്നുണ്ട്. പിന്നെ അവരുടെ തിരിച്ച് ഫ്ലൈറ്റ് വരുന്നത് കാണിക്കുന്നു. ബോബിയുടെ ആഗ്രഹം മറ്റേതിലെ പോലെയല്ല, മുഖ്യമന്ത്രി ആവണമെന്നുള്ളതാണ് ബോബിയുടെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ടാണ് ഈ നർക്കോട്ടിക്സ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ സീനൊക്കെ വരുന്നു. അതിനിടയ്ക്ക് സ്റ്റീഫൻ കാരുവിനെ ഓഫീസിൽ വിളിച്ച് വരുത്തും. സ്റ്റീഫൻ കാര് മാസ് ഇട്ട് കസറ്റിൽ ഇരുന്നപ്പോഴും അതിൻ്റെ ഇടയ്ക്ക് ഡയലോഗ് വരുന്നു. നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. പിന്നെ കൊച്ചിൻ്റെ പേരിടുന്നു. പിന്നെ എം എൽ എരെല്ലാം വിളിച്ച് വരുത്തിയിട്ട് ബോബിക്ക് സപ്പോർട്ടിന് വേണ്ടി നോക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മാസ് സീൻ വരികയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റീഫൻ കാര് ജീപ്പിൽ കുറേ ജിമ്മന്മാർ റാം ബാഗ് നടത്തുന്ന സ്ഥലത്ത് ചെന്ന് കയറുന്നു. അവിടെ ഇരുന്ന് ഒരു കസേരയിൽ കയറിയിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഷാജോ ചില കാര്യങ്ങളൊക്കെ പേടിച്ച് ഈ കാര്യങ്ങളൊക്കെ പോയി ബോബി എടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. അതെന്തൊക്കെയാണെന്ന് നോക്കാം. കസര പോയ വിഷമത്തിൽ വേറൊരുത്തൻ്റെ കുറുക്ക് കസരയാക്കി സ്റ്റീഫൻ കാരുവിരിക്കുന്നു, അടിക്കുന്നു, പറത്തുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ബാക്കിൽ നിന്ന് കുറച്ച് ഇടിച്ച് തെറിപ്പിക്കുമ്പോൾ കഷത്തിൽ തട്ടി വെച്ചിട്ട് പൗഡറെല്ലാം കൂടി പറന്നു പോകുന്നു. പിന്നെ അവിടെ പോയി സെർച്ച് ചെയ്തിട്ടൊന്നും കിട്ടിയില്ല എന്നുള്ളത് വർമ്മ സാറിനെ വിളിച്ച് പോലീസ് വിളിച്ച് പറയുന്നു. പിന്നെ കൊച്ചിലെ സ്റ്റീഫൻ കാരുവിനെ കൊണ്ട് പി കെ അമ്മ അടുത്ത് പോയപ്പോൾ അമ്മ ആട്ടി ഓട്ടിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞ് സ്റ്റീഫൻ കാരുവിനെ അടിക്കാൻ നോക്കുന്നു. അമ്മ ഇങ്ങനെ വീണ് വടിയാവുന്നു. അതിൻ്റെ ദേഷ്യത്തിൽ നയൻതാരയ്ക്ക് സ്റ്റീഫൻ കാരുവിനോട് ദേഷ്യമാവുന്നു. നമ്മൾ നയൻതാര പ്രസംഗിക്കാൻ വരുമ്പോൾ ഒരു എല്ലാവരും കൂടി എതിർപ്പ് പറയുന്നു, അവൾ പാർട്ടിയിൽ ഇല്ലാത്തതാണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നയൻതാര സെൻറ്റിമെൻറ്റ്സ് ഡയലോഗ് അടിക്കുന്നു. പിന്നെ ടോവിനോയുടെ ഡയലോഗൊക്കെ വെച്ച് കാച്ചുമ്പോൾ അമ്മച്ചിമാരൊക്കെ അവിടെ ഇരുന്ന് കരയുന്നതാണ്. പിന്നെ സ്റ്റീഫൻ കാരു നയൻതാരയെ പാർട്ടി പ്രസിഡൻ്റ് ആക്കുന്നു. പിന്നെ കുഞ്ഞിനെയും കൊണ്ട് മറ്റേ പെണ്ണ് പോകുന്നു. പിന്നെ അതാ ഈ സീനുകൾ. സ്റ്റീഫൻ കാരുവിനെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്തിട്ട് ബോബി ഒന്ന് സ്റ്റീഫൻ കാരിന് ജയിലിൽ വെച്ച് കാണുന്നു. അവിടെ വെച്ച് എന്തോ കൊണോണാന്ന് അങ്ങനെ അടുത്ത് പറയുന്നു. അതിനുശേഷം ഒരു കോള് വരുന്നു, സ്റ്റീഫൻ കാര് ചെവിയിൽ വെക്കുന്നു. പഴയ തമിഴ് സിനിമയിൽ കോമഡി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വടിവേലുവിനെ കൊണ്ടുവരുന്നതിന് പകരം ഈ പടത്തിൽ കോമഡി ചെയ്യാൻ വേറെ നടന്മാരൊന്നും ഇല്ലാത്തതുകൊണ്ട് കഴുത്തിൻ്റെ ബേക്ക് ക്ലീൻ ഷേവ് ചെയ്ത സൽമാൻഖാനെ കൊണ്ടുവരുന്നുണ്ട്. അവർ ഹിന്ദിയിൽ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. അതോടെ ഇൻ്റർവെൽ ബ്ലോക്ക് ആക്കുന്നു. ഇനിയാണ് മക്കളെ കാണാൻ കിടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ ഒരു വെൽവിഷറുണ്ട്, വിനീത് രാജൻ എന്നാണ് പേര്, ഒരു മ്യൂസിക് കമ്പോസറാണ്. അദ്ദേഹം ചെയ്തു തന്ന ട്രാക്കാണ് ഞാൻ ഇതിൻ്റെ ബാക്കിലിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, എനിക്ക് വേണ്ടിയിട്ട് ഒരു തീം മ്യൂസിക്കും പുള്ളി ചെയ്തു തന്നിട്ടുണ്ട്. പുള്ളി സ്വന്തമായിട്ട് ഒരുപാട് ഫീൽ ഗുഡ് വൈബുള്ള നല്ല പോസിറ്റിവിറ്റി തരുന്ന ഒരുപാട് ബി ജി എംസ് സ്വന്തമായിട്ട് ചെയ്ത് പുള്ളിയുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റീച്ച് കുറവാണ്. അപ്പോൾ ഇത് കാണുന്ന എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും പുള്ളി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതിനുശേഷം സ്റ്റീഫൻ കാരുവിനെ സ്കെച്ച് ഇടുന്നു. അതിനുശേഷം അവിടെ ഉള്ള ഒരു അടി. പിന്നെ ഈ സീനൊക്കെ വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഡോണിനെ വിളിച്ച് പറഞ്ഞിട്ട് മറ്റേ കണ്ടെയ്നറിൽ പൈസ കൊണ്ടുവരണമെന്ന് പറയുന്നു. അപ്പോൾ കണ്ടെയ്നർ കത്തിക്കാൻ വേണ്ടിയിട്ട് മസൂം ബൈ വരികയാണ് മക്കളെ. മസൂം ബൈ വരികയാണ്. മസൂം ബൈ ഓടിക്കൊണ്ടിരുന്ന കണ്ടെയ്നറുകളെ വന്ന് ഓവർടേക്ക് ചെയ്ത് നിർത്തിയിട്ട് കാലുമേ കാലിട്ടിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ്
കൺഫ്യൂഷൻ അടിച്ചതിന് ഡ്രൈവർ അടുത്ത് വരാൻ പറയുന്നു. അപ്പോൾ ഗ്രീൻ സിഗ്നൽ കിട്ടുന്ന സന്തോഷത്തിൽ അദ്ദേഹം വണ്ടി എടുക്കുന്നു. അപ്പോൾ ഏതൊക്കെ രണ്ട് ബട്ടൺ പ്രസ് ചെയ്തപ്പോഴേക്കും ബൈക്കിൽ നിന്ന് രണ്ട് എലിവാണങ്ങൾ പോയി കണ്ടെയ്നർ രണ്ട് പൊട്ടി തകരുന്നു. കാർട്ടൂൺ തീകൾ പടർന്നു പിടിക്കുന്നു. അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഡ്രൈവറെ നോക്കി ടാറ്റ കൊടുത്ത് ഉമ്മ കൊടുക്കുന്ന മസൂമ്പായി. ഇത് വല്ലതും തൻ്റെ നേർക്ക് വന്ന് ഇറങ്ങി ഓടം കണക്കാക്കിയായിരിക്കും അളിയ ആദ്യമേ കാല് പൊക്കി വെച്ചിരുന്നത്. അത് കഴിഞ്ഞ് വർമ്മ സാറ് ജയിലിൽ പോയി സ്റ്റീഫനെ കാണുന്നു. നിന്റെ തന്ത എൻ്റെ തന്ത ഡയലോഗൊന്നുമില്ല. പിന്നെ ഷാജോൻ്റെ വീട്ടിലേക്ക് ബൈജു വരുന്നു. ഷാജോൻ്റെ ഭാര്യയ്ക്കും കൊച്ചിനെ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പൈസയും കൊണ്ടുവരുന്നു. പാസ്പോർട്ട് എവിടെയും ചോദിച്ചപ്പോൾ ഒരു തോക്കെടുത്ത് കാണിക്കും. അപ്പോൾ എൻ്റെ കൊച്ചിനെ കൊല്ലല്ലേന്നും പറഞ്ഞുകൊണ്ട് അവ അപേക്ഷിക്കുകയാണ്. ബൈജു അണ്ണാവെ വിളിച്ച് ഫോണിൽ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അണ്ണ തിരിച്ചു പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് സ്റ്റീഫൻ ഗാരുവാണെന്ന്. സ്റ്റീഫൻ ഗാരുവാണ് ഇവൻ്റെ അണ്ണനെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അദ്ദേഹം പശ്ചാത്തലം കൊണ്ട് കരയുകയാണ്. എന്നിട്ട് ഫോണിൽ നോക്കി തൊഴുകയാണ്. എടാ മണ്ട അത് വീഡിയോ കോളല്ല ഓഡിയോ കോളാണ്, നീ തൊഴുതാലൊന്നും അവിടെ കാണൂല. പിന്നെ അവർക്കുള്ള പാസ്പോർട്ടും കൊടുക്കുന്നു. ഇതിനിടയ്ക്ക് ഗോവർദ്ധൻ സ്റ്റീഫൻ ഗാരുവിനെ ജയിലിൽ കാണാൻ വരുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിന് കുറച്ച് മോട്ടിവേഷൻ കൊടുത്ത ശേഷം തൻ്റെ കയ്യിലുള്ള അഴിമതി ബുക്ക് അദ്ദേഹത്തിന് ഏൽപ്പിക്കുകയാണ് സ്റ്റീഫൻ ഗാരു. ഇപ്പോൾ സൂചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ മൂന്ന് കമ്പ്യൂട്ടറും ഓഫാണ്. ഇവ ലോക്ക് സ്ക്രീനിൽ എന്തൊക്കെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സീൻ കാണിച്ചപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. വെറുതെ അല്ല എം ഡി കടങ്കയറി തെണ്ടി കുത്തുവാള എടുത്തത്. ഇതുപോലെ താട്ടാമ്പിളക്കുകളെ വെച്ചല്ലേ ഇവിടെ ജോലി ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ഇവർ രണ്ടുപേരും വന്ന് കുറ്റയേറ്റ് പറയുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ സീൻ വരുന്നു, പിന്നെ ഈ സിനിമ വരുന്നു. ഇതിൽ അഡീഷണൽ ഫിറ്റിംഗ്സ് ആയിട്ട് കയറ്റിയിട്ടുള്ളത് പി കെ ആർ മരിച്ചത് താനേ മരിച്ചതല്ല, മൂക്കിലടിക്കാനുള്ള ഇൻഹേലർ താൻ മാറ്റി കൊടുത്തോണ്ടാണെന്നുള്ള കാര്യം ബോബി നയൻതാരയോട് പറയുന്നു. പ്രതിസന്ധി ഘട്ടത്തിൽ നയൻതാര സ്റ്റീഫൻ ഗാരുവിനെ വിളിക്കുമ്പോൾ സ്റ്റീഫൻ ഗാരു ഈ മീശി വെച്ച് കരയിലട കഴുതേ, വെള്ളം വീണ് വീണ് ഇനി അത് വളരും. പിന്നെ ഈ സീനുകൾ വരികയാണ്. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് ബൈജു വന്നിട്ട് ഒരു പെൺഡ്രൈവ് എടുത്ത് വർമ്മ സാറിന് കൊടുക്കുകയാണ്. എന്നിട്ട് എം എൽ എമാരെ എല്ലാവരെയും വിളിച്ച് ഒരു സിനിമയുണ്ടെന്ന് പറയുന്നു. അതിൽ കിണനായ ഒരു എം എൽ എ തിയേറ്ററിൽ പേപ്പർ കീറി എറിയാനുള്ള സംവിധാനമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവരുടെ അഴിമതി കഥകളെല്ലാം ഗോവർദ്ധൻ പറയുന്നതായിട്ട് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ എം എൽ എമാർ പ്രതിഷേധിക്കുമ്പോൾ അവിടെ വരികയാണ് സ്റ്റീഫൻ ഗാരു. വന്നിട്ട് അഴിമതിക്കെതിരെ ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുകയാണ്. ജാൻമിയെ താൻ തട്ടിക്കൊണ്ടുപോയെന്ന് ബോബി പറയുന്നു. കൂടെ നമ്മുടെ ഇന്റർനാഷണൽ തീവ്രവാദിയുണ്ട്, സ്റ്റീഫൻ ഗാരു അറിയുന്നു. പിന്നെ റഫ്താര പാട്ട് വരുന്നു. ബാക്കിയുള്ള അവരാധകൾ നിങ്ങൾ നേരിട്ട് കണ്ടോ. ഈ സമയത്ത് ഈ രണ്ട് വണ്ടികൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒന്ന് നോട്ട് ചെയ്യണേ. അത് കഴിഞ്ഞ് മസൂമ്പായി ഒരു പി വി സി പൈപ്പ് എടുത്ത് കതിനെ പൊട്ടിക്കാൻ നോക്കുമ്പോൾ ഈ വണ്ടികൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നല്ല ദൂരമുള്ളതായിട്ട് കാണാം. പിന്നെ അവർ ഇടിച്ച് തകർത്ത് അകത്ത് വരികയാണ്. അകത്ത് വന്നപ്പോഴേക്കും നേരത്തെ ബൈക്കിനെ കറക്കാൻ വിട്ടതുപോലെ ജീപ്പിനെയും കറക്കാൻ വിട്ടിട്ട് ജീപ്പിൻ്റെ ബോണറ്റിൽ വന്നിരുന്ന് വെടിവെക്കുകയാണ് മസൂമ്പായി. ജീപ്പ് അതനുസരിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇന്റർനാഷണൽ ഗുണ്ട പറയുന്നു, ഇത് സാധാരണ ആളല്ല, ഇതാണ് എബ്രാം ഖുറേഷി, ബോസുകളുടെ ബോസ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉമ്മ കൊടുക്കുകയാണ്. നേരത്തെ നർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ് എന്ന് പറഞ്ഞ അണ്ണനാണ് ഈ നർക്കോട്ടിക്സിൻ്റെ ടീമുകളുടെ എല്ലാവരെയും ബോസ് എന്നാണ് ഇപ്പം പറയണത്. എന്തോ എന്തോ. അതിൻ്റെ ഇടയ്ക്ക് ബോബിയുടെ മസൂമ്പായി എന്ന് തെലുങ്കിൽ എന്തോ പറയാനുണ്ട്. ഇങ്ങനെ തെലുങ്ക് അറിയാമായിരുന്ന. പിന്നെ നേരത്തെ ഫോൺ വിളിച്ചപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഹിന്ദിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തിനാണ്. അതിനിടയ്ക്ക് പതിനെട്ടാമത്തെ അടവ് എടുക്കുകയാണ് ബോബി. ബോബി ഡ്രൈവറോട് വിളിച്ച് പറയുകയാണ് നയൻതാരയെ തീർക്കാൻ. അതായത് ബോബിക്കറിയാം ഇവർ ഇത്രയും ബഹളം കഴിഞ്ഞ് അകത്തെത്തുമ്പോൾ ഈ സമയവും ആ സമയം ഇന്ന റോഡിൽ കൂടി നയൻതാര വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ലോറി അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അപ്പോൾ നയൻതാരയെ കൊല്ലാമെന്നുള്ള ദീർഘവീക്ഷണമായ ഒരു പ്ലാനായിരുന്നു അത്. എന്നാൽ അതിനു മുമ്പേ എറിഞ്ഞ സ്റ്റീഫൻ ഗാരു ബൈജുവിനെ വിട്ട് ആ ഡ്രൈവറിൻ്റെ നെഞ്ചത്ത് വെടിപൊട്ടിക്കുന്നു. ഡ്രൈവർ മരിച്ചു എന്ന് മനസ്സിലായ ലോറി പാപ്പ മരിച്ച വിഷമത്തിലുള്ള ആനയെ പോലെ സ്വയം ചരിഞ്ഞ് ചാവുകയാണ്. മസൂമ്പായി ബോബിയെ കൊല്ലാൻ വേണ്ടി ഒരു തോക്ക് വെച്ചു കൊടുക്കുന്നു. അപ്പോൾ സ്റ്റീഫൻ ഗാരു അത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ വിഷമുള്ള ഇൻഹെയിലർ എടുത്ത് അവിടെ വയ്ക്കുകയാണ്. എന്നിട്ട് അതെടുത്ത് വലിക്കാൻ വേണ്ടിയിട്ട് ബോബിയോട് പറയുന്നു, ഈ ഇൻഹെയിലറും തോക്കും അടുത്തടുത്താണ് ഇരിക്കുന്നത്, ഈ തോക്കെടുത്ത് സ്റ്റീഫൻ ഗാരുവിനെ വെടിവെച്ചാൽ തീരണ പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ലോകം ഒണ്ണായിട്ടുള്ള ബോബി അതെടുത്ത് വലിച്ച് ചാവുകയാണ് സുഹൃത്തുക്കളെ. ഇതിലും വലിയ ലോകം ഒണ്ണായിട്ടുള്ള ഒരു വില്ലനെ ഞാൻ ഇതിനു മുമ്പേ കണ്ടത് ഷാർജ ടു ഷാർജ, കണ്ണാടിയെ പോലെ തിരിച്ചറിയാൻ പറ്റാത്ത വില്ലൻ. അവസാനം നയൻതാര മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രജ്ഞ നടക്കുന്നു. പിന്നെ ലൂസിഫറിനെ താറുമാറാക്കിയ സന്ദർശത്തിൽ താറുമാറെന്ന് പറഞ്ഞൊരു പാട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ കൂടി ഇന്ന് ഡോണുകളല്ലേ ഒമാർ രണ്ടും കൂടി വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ഇതിൽ ഇലുമിനാണ്ടി ഒന്നും ഇല്ലെങ്കിലും ഒരു ഡയറക്ടർ ബ്രില്ലിയൻസ് ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം.